വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ചാണ്ടിയോമ്മന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. കൺവീനർ മനോജ് തങ്കപ്പൻ, ചെയർമാൻ നൌഷാദ് പിഎൻ, ഡിസിസി ജനറൽ സെക്രട്ടറി സിബി ദാമോദരൻ, ഡിസിസി മെമ്പർ ജോൺസൺ കുര്യൻ, ടോമി കൈതവേലി, ഹാജറ സേതു മുഹമ്മദ്, നൈസി ഡെനിൽ, ജിജി സുരേന്ദ്രൻ, പി ടി ജോസഫ്, പ്രിൻസി ജോർജ്, പി ടി ഷിബു, സുനിൽ ബാബു, അജോ ജോളി, മനു സിയൽ എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പേരിൽ എംഎൽഎമാരായ മാത്യു കുഴൽനാടനും പി ജെ ജോസഫും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. അധികാരമുള്ളപ്പോൾ ജനങ്ങളെ പൂർണ്ണമായും മറക്കുകയും ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത യു ഡി എഫിനെ ജനങ്ങൾ തന്നെ തിരിച്ചറിയണമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ, സി പി ഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലതിനാൽ എന്നിവർ പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമായ ഇടുക്കി ജില്ലയിലെ മുതിർന്ന വ്യക്തികൾക്ക് കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിന് 2023-24 സാമ്പത്തിക വർഷത്തെ മന്ദഹാസം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും 60 വയസ്സ് തികഞ്ഞവരുമായ പല്ലുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, ഭാഗികമായി നഷ്ടപ്പെട്ട് അവശേഷിക്കുന്നവ ഉപയോഗയോഗ്യമല്ലാത്തതിനാൽ പറിച്ചു നീക്കേണ്ട അവസ്ഥയിലുള്ളവർ കൃത്രിമ പല്ലുകൾ വയ്ക്കുന്നതിന് അനുയോജ്യമെന്ന് ഡെന്റിസ്റ്റ് നിശ്ചിത ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തിയവർ എന്നിവർക്ക് അപേക്ഷിക്കാം. ഭാഗികമായി മാത്രം പല്ലുകൾ മാറ്റിവെക്കുന്നതിന് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടലിൽ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. ഗവൺമെന്റ് ഐ ടി ഐ ഏലപ്പാറയിൽ 2023 ബാച്ചിൽ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ, പ്ലംബർ എന്നീ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഈ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 19 വരെ ഐ ടി ഐയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പുതുപ്പള്ളിയിലെ വിജയത്തിൽ അഭിവാദ്യം അർപ്പിച്ച് കാഞ്ഞാറിൽ യു ഡി എഫ് പ്രകടനം നടത്തി. യു ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ എം കെ പുരുഷോത്തമൻ, എം മോനിച്ചൻ, കെ കെ മുരളീധരൻ, ഫ്രാൻസിസ് കോളപ്ര, അബ്ദുൾ അസീസ്, തോമസ് മുണ്ടക്കിപ്പടവിൽ, രതീഷ് കെ ആർ, പുഷ്പ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 10 രാവിലെ 9:30 ക്യാമ്പ് ആരംഭിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. മണക്കാട് റോഡ് കോപ്പറേറ്റീവ് ആശുപത്രിക്ക് സമീപം കാക്കത്തോട്ടത്തിൽ ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം. 8547383702.